അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും S2 ഇൻഫോർമാറ്റിക്സ് ആൻഡ് സൈബർ ലോസ് ആൻഡ് ബിസിനസ് മാത്തമാറ്റിക്സും ഒക്കെ ഒരുവിധം നന്നായിട്ട് എഴുതി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് പാസ്സാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തേർഡ് സെമിസ്റ്ററിൻ്റെ കേരള യൂണിവേഴ്സിറ്റി BCOM തേർഡ് സെമിസ്റ്ററിൻ്റെ 2018 സ്കീമിലെ ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ വേണ്ടിയിട്ടാണ്. അതിൻ്റെ മോഡ്യൂൾ 1 തൊട്ടായിരിക്കും ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. മിക്കവാറും ജനുവരി 1st വീക്കിലോ 2nd വീക്കിലോ ഒക്കെ നമുക്ക് തേർഡ് സെമിസ്റ്ററിൻ്റെ എക്സാംസ് പ്രതീക്ഷിക്കാം. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും അത് പറയാം. ഇനി കോവിഡ് കേസുകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ തന്നെ നിങ്ങൾ S3 കഴിഞ്ഞ് S4 ക്ലാസ്സസൊക്കെ നടക്കുന്നു. അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് S3 പരീക്ഷകൾ നടത്താനേ യൂണിവേഴ്സിറ്റി നോക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോസ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് യൂസ് ചെയ്യാം പഠിക്കാനായിട്ട്. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഈ ബിസിനസ് എന്ന് പറയുന്ന സംഗതി, ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു കൺസെപ്റ്റ്, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു കാർ മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു എക്സാമ്പിളായിട്ട്. അല്ലെങ്കിൽ ഒരു വലിയ ബിസിനസ് ഓർഗനൈസേഷൻ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ ബിസിനസ് ഓർഗനൈസേഷനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. ഫസ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ ക്വറീസും അവരുടെ കസ്റ്റമർ കെയർ സെൻറ്റേഴ്സും അതുപോലുള്ള കാര്യങ്ങളും ഉണ്ടാകും. പിന്നെ അവരുടെ പ്രോഡക്റ്റിൻ്റെ ഒരു ഡിസൈൻ ടീം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടാകും. ഒരു പറ്റം ആൾക്കാർ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇന്ന ഇന്ന സ്പെസിഫിക്കേഷൻസ് വെച്ച് കസ്റ്റമേഴ്സ് കൊടുക്കുന്ന സജഷൻസും എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നല്ലൊരു ഡിസൈൻ എന്ന് പറയുന്നൊരു സംഗതി കൊടുക്കുന്ന ഒരു ഡിസൈൻ ടീം ഉണ്ടാകും. പിന്നെ എന്ന് പറയുന്നത് ആക്ച്വൽ അതിൻ്റെ പ്രൊഡക്ഷൻ ടീം, അതായത് എങ്ങനെയാണോ ഡിസൈൻ വെച്ചിരിക്കുന്നത് അതുപോലെ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് വെച്ചിട്ട് ആ പെർട്ടിക്കുലർ കൺസെപ്റ്റ്, ആ പ്രോഡക്റ്റ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്തെടുക്കുന്ന ഒരു ടീം ഉണ്ടാകും. പിന്നെ അതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അവർക്കൊരു ടീം ഉണ്ടാകും. ആ പ്രോഡക്റ്റ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സിനെ അലേർട്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടീം, അത് ഡിജിറ്റലും ആകാം അല്ലാതെയും ആകാം. ക്ലിയർ? പത്രങ്ങളിൽ പരസ്യം കൊടുത്തുമൊക്കെ ആകാം, അല്ലെങ്കിൽ ഡിജിറ്റലി നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴിയൊക്കെ ആകാം. സോ അങ്ങനെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടീംസ് അതിനകത്തുണ്ട്. ടീംസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഡിസൈൻ മുതൽ കസ്റ്റമേഴ്സിൽ നിന്നെടുക്കുന്ന ഫീഡ്ബാക്ക് മുതൽ അതിന് കസ്റ്റമറിന് ഡെലിവർ ചെയ്യുന്ന പോയിൻ്റ് വരെയും ഒരുപാട് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് മേൽനോട്ടം വഹിക്കുന്ന ഒരുപാട് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ചും വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ കാർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസൊക്കെയാണ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ. അവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് സപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന ആൾക്കാരുണ്ടാകും. ആ റോ മെറ്റീരിയൽസ് കൃത്യമായിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എത്തിയെന്ന് നോക്കുന്നവരുണ്ടാകും. അവിടെ എത്ര യൂണിറ്റുകൾ വിറ്റുപോയി, എത്ര യൂണിറ്റുകളുടെ ബുക്കിംഗ് നടക്കുന്നു എന്നുള്ളത് നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാകും. ഈ പറയുന്ന ഓരോ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരുടെയും സാലറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ നോക്കുന്നവരുണ്ടാകും. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ എങ്ങനെ നോക്കുന്നവരുണ്ടാകും. ഓൺലൈൻ പേയ്മെൻറ്റൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ടോ, ആരൊക്കെ പേ ചെയ്യുന്നുണ്ട്, ആരൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട് ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ, ഈ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ, ഇതൊക്കെ അതിനകത്തുള്ളതാണ്. ക്ലിയർ? കൃത്യമായ ഒരു പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റോട് കൂടി മുമ്പോട്ട് പോകുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് അവർക്കുണ്ടാകും. അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ അവരെടുക്കുന്നത് ചിലപ്പോൾ പുറത്തുള്ള മറ്റേതെങ്കിലും ഒരു വലിയ ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരം ബിസിനസ് ഓർഗനൈസേഷൻസ്, മെയിനായിട്ടും ഇത്തരം ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന അവർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകൾ ഇൻവോൾവ് ആകുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് യു കോൾ ഇറ്റ് ആസ് ഇലക്ട്രോണിക് ബിസിനസ്. ബേസിക്കലി ഇൻ്റർനെറ്റ് ബേസ് ചെയ്ത് വരുന്ന എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസിനെയും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എലിമെൻ്റാണ് യു കോൾ ഇറ്റ് ആസ് ഇ ബിസിനസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബിസിനസ്. മെയിനായിട്ടും ഓൺലൈനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും രീതിയിലുള്ള വലിയ വലിയ ബിസിനസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റും ട്രാൻസാക്ഷൻസും നടത്തുക. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് യു കോൾ ഇറ്റ് ആസ് ഇലക്ട്രോണിക് ബിസിനസ്. മെയിനായിട്ടും വലിയ വലിയ ബിസിനസ് ഓർഗനൈസേഷൻസ് തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ കൺസെപ്റ്റുകൾ പറയാം. ഇൻഡിവിജ്വൽസും ഇൻവോൾവ് ആണ്, ഇല്ലാന്നല്ല. അതായത് ബിസിനസ്സിൻ്റെ എല്ലാ തരം ആക്ടിവിറ്റീസിനെയും ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന പെർട്ടിക്കുലർ കൺസെപ്റ്റ് നന്നായിട്ട് മുതലെടുക്കുന്ന ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പറായിട്ട്, എല്ലാ ആക്ടിവിറ്റീസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമേഴ്സിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നത് മുതൽ ഒരു കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്നത് വരെയും ഉള്ള എല്ലാ ആക്ടിവിറ്റീസും ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഈ റോ മെറ്റീരിയൽ എടുക്കുന്നതും ഈ പറയുന്ന മുൻപ് പറഞ്ഞ റോ മെറ്റീരിയൽ എടുക്കുന്ന കൺസെപ്റ്റുകളൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ മുതൽ ബിസിനസ് ഓർഗനൈസേഷൻസ് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകളും അവർക്കിടയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ കൺസെപ്റ്റുകളും എല്ലാം ഇൻവോൾവ് ആകുന്ന ഒരു എലിമെൻറ്റിനെയാണ് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെയാണ് യു കോൾ ഇറ്റ് ആസ് ഇലക്ട്രോണിക് ബിസിനസ്. ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് പറയുന്നുണ്ട്. നമ്മുടെ ആൻ്റണി തോമസ് സാറിൻ്റെ ടെക്സ്റ്റ് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ ടെക്സ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആ ടെക്സ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ ഫസ്റ്റ് പേജിൽ, ഈ ബിസിനസ് ഇൻവോൾവ്സ് ബിസിനസ് പ്രോസസ്സസ് സ്പാനിങ് ദ എൻ്റയർ വാല്യൂ ചെയിൻ, ഇലക്ട്രോണിക് പർച്ചേസിംഗ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, പ്രോസസ്സിംഗ് ഓർഡേഴ്സ് ഇലക്ട്രോണിക്കലി, വിച്ച് ഇൻവോൾവ്സ് ഓൺലൈൻ പേയ്മെൻറ്റ്സ്, ഹാൻഡ്ലിംഗ് കസ്റ്റമർ സർവീസ്, മാനേജിംഗ് പ്രൊഡക്ഷൻ കൺട്രോൾ, കൊളാബറേറ്റിംഗ് ബിസിനസ് പാർട്ട്നേഴ്സ്, ഷെയറിംഗ് ഇൻഫർമേഷൻ. അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിലും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലും ഉള്ള ഇൻഫർമേഷൻ ഷെയറിങ്, അതായത് എത്ര പ്രോഡക്ട്സ് വിറ്റുപോയി, എത്ര ആൾക്കാർ, അതായത് ആ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുക. സിമിലർലി രണ്ട് ബിസിനസ് ഓർഗനൈസേഷൻസ് തമ്മിലുള്ള ഇൻഫർമേഷൻ ഷെയറിങ്ങും എല്ലാം ഇതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 10 പറയുന്നുണ്ട്. The use of internet to network and empower business process, electronic commerce and organizational communication and collaboration within a company with its customers. എല്ലാ തരത്തിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അകത്ത് വരുന്ന ഓപ്പറേഷൻസും ആക്ടിവിറ്റീസും ഇൻക്ലൂഡിങ് അവരുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് വരെയും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന, സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്ന ഒരു കൺസെപ്റ്റാണ് യു കോൾ ഇറ്റ് ആസ് ഇ ബിസിനസ്. ഇതിൻ്റെ വേറൊരു ഫോമാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് കൊമേഴ്സ്. മിക്കവാറും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇ ബിസിനസ് ആൻഡ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനും ഒരു ഇൻഡിവിജ്വലും തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലോ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർനെറ്റ് ബേസ് ചെയ്തുള്ള കൊടുക്കൽ വാങ്ങൽ ട്രാൻസാക്ഷൻസിനെയാണ് യു കോൾ ഇറ്റ് ആസ് ഇ കൊമേഴ്സ്. അതായത് പണം അടച്ച് ബേസിക്കലി ദ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഇലക്ട്രോണിക് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇലക്ട്രോണിക് ഗുഡ്സ് എന്നല്ല, ദ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഇൻ്റർനെറ്റ്, അതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അതിലും ഈ പറഞ്ഞ ബിസിനസ് ഓർഗനൈസേഷൻസ് ആകാം, ഇൻഡിവിജ്വൽസ് തമ്മിലാകാം. ഇ കൊമേഴ്സിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ, ആമസോൺ, ഇതൊക്കെ അതിന് പറ്റിയ എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ രണ്ടും തമ്മിൽ ഒരു നേരിയ വ്യത്യാസമേ ഉള്ളൂ, ഈ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് യു കോൾ ഇറ്റ് ആസ് ഇ കൊമേഴ്സ്. ക്ലിയർ ആകുന്നുണ്ടോ? ഇ കൊമേഴ്സിൽ ഈ ബിസിനസ് ഓർഗനൈസേഷൻസും ഇൻഡിവിജ്വൽസും തമ്മിലാകാം, ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് മാത്രവും തമ്മിലാകാം. അതുപോലെ ഗവൺമെൻറ് കൊടുക്കുന്ന സേവനങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ ഈ ഗവർണൻസ് എന്നാണ് പറയുക. ക്ലിയർ ആകുന്നുണ്ടോ? ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഗവൺമെൻറ് കൊടുക്കുന്ന സേവനങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ ഗവർണൻസ് എന്ന് പറയും. ബിസിനസ് ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രോഡക്ട്സും സർവീസസും ഗുഡ്സും ഒക്കെ ഈ കൊമേഴ്സ് എന്ന് പറയും. അതായത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ കൺസെപ്റ്റ് തമ്മിൽ ഉള്ള ഇൻട്രാക്ഷൻസോ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വലും ഒരു ബിസിനസ് ഓർഗനൈസേഷനും തമ്മിലുള്ള ആക്ടിവിറ്റീസൊക്കെ വരുന്നത് യു കോൾ ഇറ്റ് ആസ് ഇ കൊമേഴ്സ്. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ള എല്ലാ എലിമെൻസിനെയും കൂടെ ക്ലബ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പിടിക്കുന്ന ഒരു കൺസെപ്റ്റ്. ക്ലിയർ ആവുന്നുണ്ട്? ഈ കൊമേഴ്സ് എന്ന് പറയുന്നത് പോലും ഹോൾ ഈ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാണ് യു കോൾ ഇറ്റ് ആസ് ഇ ബിസിനസ്. ഓക്കെ, പേജ് നമ്പർ 10 പറയുന്നുണ്ട്, അതിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത്, ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ബൈ ബിസിനസ് ഓർഗനൈസേഷൻ യൂസിങ് ഈ ബിസിനസ് ടൂൾസ്. ഒന്ന്, ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓൺലൈൻ, ഈ പ്രൊക്യൂർമെൻറ്റ്, അതുപോലെ ഈ റീറ്റെയിലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, പിന്നെ റിസർച്ച് മാനേജ്മെൻറ്റ്, അതുപോലെ വെബ്സൈറ്റ് മാർക്കറ്റിംഗ്, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം പറയാം. ഓക്കെ, ആ പോയിൻറ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണമേ. ആ ഈ ബിസിനസ് ടൂൾസ് എന്ന് പറയുന്നത് ചിലപ്പോൾ 2 ചോദിച്ചേക്കാം യൂണിവേഴ്സിറ്റി എക്സാം. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതും നമ്മൾ ഇ കൊമേഴ്സിൻ്റെ സെയിം തന്നെയാണ്, പക്ഷേ അതിൽ ഇറ്റ്സ് വെരി ഈസി ടു സെറ്റപ്പ്. നമ്മുടെ വീട്ടിനകത്ത് അല്ലെങ്കിൽ വീട്ടിനകത്തിരുന്ന് തന്നെ നമുക്ക് തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണത്. അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ബിൽഡിങ്ങിനകത്ത് യു ജസ്റ്റ് നീഡ് ഒരു സെറ്റപ്പ് കമ്പ്യൂട്ടേഴ്സും പിന്നെ അതുപോലെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും മാത്രം മതി. അതിൽ വലിയ ചിലവൊന്നുമില്ല, ആ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പർച്ചേസ് ചെയ്യുന്ന ചിലവ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ നോ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ്. നമ്മൾ ഫിസിക്കലായിട്ട് ഒരു മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഒരു 4
മതിലുകൾ അല്ല ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ അതിന് അപ്പുറം നമുക്കൊന്നും ഉണ്ടാവില്ല, അതിനപ്പുറം നമുക്ക് പോയി പർച്ചേസ് ചെയ്യാൻ ചിലപ്പോൾ കാണില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കകത്ത് വരുന്നു, നമ്മൾ ആമസോൺ വഴി പർച്ചേസ് ചെയ്യുന്ന എന്താണ് ആമസോൺ എന്ന് പറയുന്ന സൈറ്റ് ഇന്ത്യക്കകത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ മെയിൻ ഇതെന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഇന്ത്യ വല്ലയിടത്തും ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടേക്ക് നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് വരുന്ന ഒരു കൺസെപ്റ്റാണുള്ളത്. അപ്പോൾ ഇന്ത്യ ഒരു രാജ്യത്ത് നിന്നും അതിൻ്റെ ഫിസിക്കൽ ബൗണ്ടറി ക്രോസ് ചെയ്ത് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുകയാണ്. അതാണ് ആ പറയുന്നത് ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് മീഡിയം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ദാറ്റ് മീൻസ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല. ഓൺലൈൻ ആണെങ്കിൽ, ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ഈ ഭൂമിയുടെ ഏത് കോണിൽ നിന്നും നിങ്ങൾക്ക് വസ്തുക്കൾ പർച്ചേസ് ചെയ്യാം. ഇൻ സച്ച് എ വേ ദാറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്ത്, ക്ലിയർ. ആൻഡ് ഈ ബിസിനസ് ക്യാൻ ആക്സസ് ദി എൻ്റയർ വേൾഡ് മാർക്കറ്റ്. നമ്മൾ പറഞ്ഞ കൺസെപ്റ്റാണ്, ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും പർച്ചേസിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നടത്താം. പിന്നെ മച്ച് ചീപ്പർ ദാൻ ട്രഡീഷണൽ ബിസിനസ്. സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് വളരെ എളുപ്പമാണ്, വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. ദർ ആർ ഫ്ലെക്സിബിൾ ബിസിനസ് അവേഴ്സ്. 24 hours ഇൻ്റർനെറ്റ് അവൈലബിൾ ആയതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലും ഇൻ്റർനെറ്റ് അവൈലബിൾ ആകുന്ന പോയിന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ബിസിനസ് നടത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കോസ്റ്റ്, അതായത് അതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറച്ചുകൂടെ കുറയും, കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അല്ലേ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻ്റർനെറ്റ് ബേസ് ചെയ്ത് വരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസും സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ് വഴിയും വാട്സാപ്പ് വഴിയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ചിലവ് വളരെ കുറവാണ്. നോർമലി ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ ഒരു കട തുടങ്ങിയാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്തുള്ള എല്ലാ പത്രങ്ങളിലും നമ്മളൊരു വലിയ പരസ്യം കൊടുക്കും. അത് തന്നെ നല്ലൊരു കോസ്റ്റാണ്, ഒരു എഡിഷനിൽ വരുന്നതിന് മാത്രം 15,000 rupees ഒക്കെയാണ്. സൈസ് അനുസരിച്ച് പിന്നെയും കൂടും, ആഡിൻ്റെ സൈസ് അനുസരിച്ച് പിന്നെയും കൂടും. അപ്പോൾ അതിലും നല്ലത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് പേര് കാണുകയും ചെയ്യും, ഷെയർ ചെയ്യുന്നതനുസരിച്ച് ഒരുപാട് വ്യൂ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന കൂടുകയും ചെയ്യും. അതൊക്കെയാണ് പറയുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതിന് കുറവാണ്, അതായത് എക്സ്പെൻസ് കുറവാണ് മാർക്കറ്റിങ്ങിന്. ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസും കുറവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാനും സാധിക്കും. ഒരു ഒരു ന്യൂസ് പേപ്പറിൽ കൊടുത്താലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം, അത്രയും രൂപ ചിലവാക്കിയാലും രാവിലെ 6 o'clock എത്തുന്ന ന്യൂസ് പേപ്പറിൽ ചിലപ്പം ആ ദിവസം തീരുമ്പോൾ മാത്രമേ, ആ തീരുന്നവരെ മാത്രമേ ആ ആഡിന് ആയുസ് ഉണ്ടാകത്തുള്ളൂ. പിറ്റേന്നത്തെ പത്രം വരുമ്പോൾ ആരും തലേന്നത്തെ പത്രം നോക്കത്തില്ല. അപ്പോൾ എത്രയോ മണിക്കൂറുകൾ മാത്രമേ അതിന് ആയുസ് ഉണ്ടാകത്തുള്ളൂ, ക്ലിയർ. പക്ഷേ ഓൺലൈൻ അങ്ങനെയല്ല, 24 hours അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് അങ്ങനെ കിടക്കും. അപ്പോൾ ഏത് വ്യക്തിക്ക് വേണമെങ്കിലും അത് കാണാൻ സാധിക്കും, ക്ലിയർ. അതാണ് ആ പറയുന്നത്. പിന്നെ ദർ ഇസ് നോ പേഴ്സണൽ ടച്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറച്ച് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കൊറോണ പോലുള്ള സിറ്റുവേഷനൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി വാങ്ങണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. ഓൺലൈനായിട്ട് തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. ബയർ ആൻഡ് സെല്ലർ ഡു നോട്ട് മീറ്റ്. ഒരു ബാർഗെയിനിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റോ വേറെ ഇഷ്യൂസോ ഒന്നും വരുന്നില്ല. അതാണ് ആ രണ്ട് പോയിൻറ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനി വൺ ക്യാൻ ബൈ എനിത്തിങ് ഫ്രം എനിവെയർ അറ്റ് എനി ടൈം. എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ദ ട്രാൻസാക്ഷൻ റിസ്ക് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് അവിടെ കുറച്ച് കൂടുതലാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നമുക്ക് അകമഴിഞ്ഞ് വിശ്വസിക്കാൻ പറ്റത്തില്ല. നേരിട്ട് ഒരാളെ കണ്ട ഒരു കച്ചവടം ഉറപ്പിക്കുന്നതും അതുപോലെ ഓൺലൈനായിട്ട് ഒരിക്കലും കാണാത്ത ഒരാളെ വിശ്വസിക്കുന്നതും അത് രണ്ടും വ്യത്യാസമാണ്. രണ്ടാമത്തെ കേസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ റിസ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ ഓൺലൈനായിട്ട് പേ ചെയ്യുകയാണെങ്കിൽ അത് യഥാർത്ഥമായ ഒരു ആൾ തന്നെയാണോ അല്ലേ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ റിസ്ക്, ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ചേക്കുക, ബാക്കി അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ഇടാം കേട്ടോ.